ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒപ്പരമുണ്ട്, എനിക്ക് സംരക്ഷണം തരുന്നുണ്ട് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാം ഇത്ര പബ്ലിക്കായിട്ട് എന്നെ ഇങ്ങനെ ഇരുത്തുന്നതാണോ അവർ തരുന്ന സുരക്ഷ. അയാളൊരു എൻ ജി ഒ യൂണിയൻ ആയതുകൊണ്ട് അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെയുള്ള ഏതെങ്കിലും പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ ആരും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആവശ്യം ഉണ്ടാവാം, അതുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കാൻ നോക്കട്ടെ. അല്ലെ, ഇങ്ങനെ ഒരു ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ ഇപ്പോഴും സംരക്ഷിക്കേണ്ട ഒരു ഇതില്ലല്ലോ. ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന് കാരണം തന്നെ ഇനി ഒരാൾക്ക് അങ്ങനത്തെ ഒരു അപമാനം ഒരാളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഐ സിയിൽ വരെ ഒരു സുരക്ഷ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ജീവിതത്തിനൊരു എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അതിൽ ഞാൻ തോൽക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസിയുയിൽ വെച്ച് പീഡനത്തിനിരയായ യുവതി അന്വേഷണത്തിന്റെ ഭാഗമായി തന്റെ മൊഴിയെടുത്ത ഡോക്ടർ ശരിയായ രീതിയിലല്ല മൊഴി രേഖപ്പെടുത്തിയതെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഇവർ അനിശ്ചിതകാല സമരത്തിലാണ്. 5 ദിവസം നീണ്ട സമരങ്ങൾക്കു ശേഷം ഐസിയു പീഡനക്കേസിന്റെ തുടരന്വേഷണ ചുമതല ഉത്തരമേഖല ഐജിയെ ഏൽപ്പിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. 2023 മാർച്ച് 18 ആശുപത്രി ജീവനക്കാരനാൽ യുവതി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കുന്ന ഒരു രോഗിയെ ലൈംഗികമായി അതിക്രമിക്കുകയെന്ന അങ്ങേയറ്റം ക്രൂരമായ പ്രവൃത്തിക്ക് ശേഷവും സർക്കാരും ആശുപത്രി ജീവനക്കാരും പ്രതിയെ സംരക്ഷിച്ചു നിർത്താനാണ് ശ്രമിച്ചത്. നേരിട്ട അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞും അധികൃതരുടെ നിരുത്തരവാദിത്ത സമീപനങ്ങളെ വിമർശിച്ചും ഒരു വർഷത്തിലധികമായി അതിജീവിത നീതിക്കായുള്ള സമരം തുടരുകയാണ്. കുറ്റപത്രം കിട്ടിയിരുന്നു, അപ്പൊ അതില് ഡോക്ടർ ഞാൻ കൊടുത്ത മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അതുപോലെ ശാസ്ത്രീയമായിട്ട് പരിശോധന നടത്തിയിട്ടില്ല, മുറിവുകളൊക്കെ കണ്ടത് ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിനെതിരെ ഞാൻ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അത് അന്വേഷിച്ച് അപ്പൊ ഞാൻ കൊടുത്ത പരാതിയിൽ അവർ കഴമ്പില്ലെന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എനിക്ക് പുനരന്വേഷണത്തിന് കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ റിപ്പോർട്ട് ഇതുവരെ അവർ തന്നിട്ടില്ല. അത് തന്നാലേ ജീവൻ എന്തെങ്കിലും ആപത്തോ സുരക്ഷ ഇല്ലായ്മ അതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് എന്തായാലും എനിക്ക് കിട്ടണം. അപ്പോൾ അത് റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം ചെയ്യാനാണ് തീരുമാനം. ഞാനൊരു സാധാരണ ഒരു സ്ത്രീയല്ലേ, അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊക്കെ പറ്റിയ ഒരു ഇതില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ളത് നമുക്കാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഈ നല്ല ചൂട്, നമ്മളെ കാലാവസ്ഥ ഇപ്പോൾ വളരെ മോശമായിട്ടിരിക്കും. ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇത്ര ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇത്രയും ആളുകൾ കാണുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അത് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. അപ്പം ഇങ്ങനെ ഇനിയൊരു ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഏത് ഒരാളാണ് പ്രതികരിക്കാൻ വരിക? നമുക്ക് അതിൻ്റെതായ ഒരു എപ്പോഴായാലും നമ്മളതൊരു ഏതൊരാളുടെയും ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂട്ട് നിൽക്കവേണ്ടേ, അവർക്ക് എന്താ വേണ്ടത് ആ ഒരു സഹായം ചെയ്തു കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ പീഡനങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ. നമ്മൾ ഏതൊരു സ്ത്രീക്കും ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കുന്നു, അപ്പോൾ എന്താ അവർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ജയിലിലിട്ട് അവർ ജാമ്യത്തിലിറങ്ങി അവർ വിലസി നടക്കുന്നു, പിന്നെ അവർ ഏതെങ്കിലും കുട്ടികളെ പീഡിപ്പിക്കുന്നു, അവിടെ ഇട്ട് കൊല്ലുന്നു ഇവിടെ ഇട്ട് കൊല്ലുന്നു. ഒരു ജനങ്ങൾ പോലും ചോദിക്കാനില്ല, അവനവൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരായാലും ഇടപെടുള്ളൂ. ഇത്രയും ജനങ്ങൾ കടന്നു പോകുന്നു, ഒരാൾ പോലും ഒരു മറുപടി പറയാനോ അല്ല എന്താ പ്രശ്നം എന്നുള്ള അറിയാനോ ഇല്ല, എല്ലാവരും കാഴ്ചവസ്തുവായിട്ട് നിൽക്കുന്നതാണ്. അപ്പം ജനങ്ങൾ തന്നെയാണ് ഇവരെ ജയിപ്പിച്ച് മുകളിലേക്ക് കയറ്റി. നമുക്ക് സംരക്ഷണം തരാത്ത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനെ ആരോഗ്യമന്ത്രിയോ ഒക്കെ, അപ്പം നമ്മളാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. കേസിന്റെ ആദ്യഘട്ടം മുതലേ കൃത്യമായ നീതി നിഷേധമാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആശുപത്രി ജീവനക്കാരെ സ്ഥലം മാറ്റിയും മറ്റും
കേസ് അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ട്രേഡ് യൂണിയനിൽപ്പെട്ട പ്രതിയെ സംരക്ഷിക്കാൻ ആരോഗ്യമന്ത്രിയും സർക്കാരും ഒരുപോലെ ശ്രമിക്കുകയാണെന്നാണ് സമരസമിതി അംഗങ്ങൾ പറയുന്നത്. ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയനിൽപ്പെട്ട ഒരാളാണ് ഇതിന് പ്രധാന പ്രതി. ഈ അതിജീവിതയെ ഉപദ്രവിച്ചത് ശാരീരികമായിട്ട് ICU പുറത്തേക്ക് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉപദ്രവിച്ചത്. അപ്പോൾ അതിജീവിതയെ വന്ന് ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിച്ചത് 5 പ്രതികൾ വേറെയുണ്ട്. അവരും ഭരണകക്ഷിയിലെ ട്രേഡ് യൂണിയൻ്റെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ്റെ ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ആ ഒരു സംഭവം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആ ഈ അതിജീവിതയ്ക്ക് സഹായം ചെയ്ത ഏക ഒരാൾ അനിതാ സിസ്റ്ററാണ്. അപ്പോൾ അനിതാ സിസ്റ്ററെ പുറത്താക്കിയതും അവർക്കെതിരെയുള്ള പീഡനങ്ങൾ ഉണ്ടായതൊക്കെ നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ശക്തമായ പോരാട്ടത്തിലൂടെയാണ് അവരെ തിരിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇടപെട്ടതിന് ശേഷം മാത്രമാണ് 6 ദിവസം അവരെയും തെരുവിൽ ഇരുത്തിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരെ ഇവർ അംഗീകരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ നിന്ന് പണി കിട്ടും എന്ന് ഉറപ്പായതിന് ശേഷം ആണ് എന്ത് ചെയ്തത്, അവരെ തിരിച്ചെടുത്തത്, അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചത്. അപ്പം അതുവരെ അവരെയും മാനസികമായിട്ട് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിത് പറയാനുള്ള കാരണം ട്രേഡ് യൂണിയൻ്റെ ഒരു നേതാവ് ഈ അനിതാ സിസ്റ്ററെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർ പല രീതിയിൽ പരാതി കൊടുത്തിട്ടും അവരുടെ പിന്നെ അവരുടെ ഉയർന്ന തലങ്ങളിലുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല, പോലീസ് അതിൽ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ അതിജീവിതയും അവരെ സഹായിച്ചവരെയും എല്ലാ രീതിയിലും ദ്രോഹിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഭരണകക്ഷിയുടെ സ്വാധീനത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും DGP എല്ലാവരുടെ പോകുന്ന സമയത്ത് നമ്മളോട് മന്ത്രിയൊക്കെ ഉറപ്പ് തരുന്ന ഒരു വാക്കുണ്ട്, അതിജീവിതക്കൊപ്പമാണ് ഈ സർക്കാർ, ഞങ്ങൾ എന്നും അതിജീവിതകൾക്കൊപ്പമാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് ഇറങ്ങി ഈ വിഷയവുമായിട്ട് ഇടപെടുമ്പോൾ ഒരാളും അതിജീവിതക്കൊപ്പം ഇല്ല. അതിജീവിതക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും തനിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി പൊതുജനമധ്യത്തിൽ ഇവർ തുടരുന്ന സമരം സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാണിക്കുന്നത്. രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ സുതാര്യമായ അന്വേഷണം നടത്താനും നീതി ഉറപ്പാക്കാനും സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്.